പുറ്റടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് വൻ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം. ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത 500-ലധികം ആളുകൾ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പുറ്റടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രസവവും പോസ്റ്റ്മോർട്ടം അടക്കം മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ അടിസ്ഥാന ചികിത്സാ സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വന്നതോടെ 3 പഞ്ചായത്തുകളിലായി ആശുപത്രിയെ ആശ്രയിച്ചിരുന്ന 1000-കണക്കിന് ആളുകളാണ് ദുരിതത്തിലായത്. 6 ഡോക്ടർമാരുണ്ടായിരുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം 2 ചുരുങ്ങിയതും മറ്റ് ജീവനക്കാരുടെ അപര്യാപ്തതയും മൂലം OP സംവിധാനം വരെ വെട്ടിക്കുറച്ചതോടെ പുറ്റടി ആശുപത്രി സംരക്ഷണ സമിതി എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാണ് പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. 7 ഡോക്ടർമാരുടെയെങ്കിലും സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രി എന്ന ആവശ്യം ഉയർത്തിയാണ് സമിതിയുടെ പേരിൽ സമര പരിപാടികൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി പുറ്റടി മില്ലുകവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ 500-ലധികം ആളുകളാണ് പങ്കെടുത്തത്. പ്രകടനത്തിന് ശേഷം ആശുപത്രിക്ക് സമീപം തയ്യാറാക്കിയ സമരപന്തലിൽ ആരംഭിച്ച 24 മണിക്കൂർ സത്യാഗ്രഹ സമരം ഫാദർ ജോൺ പഞ്ഞിക്കാട്ടിൽ കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇതുപോലുള്ള പൊതു കാര്യങ്ങളിലായി ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുവാനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി, ഡോക്ടർമാരുടെ സേവനം എപ്പോഴും ഉള്ള ഒരു ആശുപത്രി, അത് പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നിലയിലും ഏത് രോഗത്തിനും പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രതിവിധി കിട്ടുന്ന, വേറൊരിടത്തേക്ക് റെഫർ ചെയ്യണമെങ്കിൽ അത് സാധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ സജി യോഹന്നാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ MC രാജു, രക്ഷാധികാരി സുരേഷ് മാനങ്കേരി, ചക്കുവളം ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട്, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക സംഘടനാ നേതാക്കൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. സത്യാഗ്രഹ സമരത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന യോഗം പുറ്റടി വേളാങ്കണ്ണി മാതാ പള്ളി വികാരി ഫാദർ ജോസഫ് തൂമ്പുങ്കൽ ഉദ്ഘാടനം ചെയ്യും. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ സംഘടനാ നേതാക്കളും പൊതുപ്രവർത്തകരും പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ആശുപത്രി വികസന കാര്യത്തിൽ അടിയന്തരമായി ആരോഗ്യവകുപ്പിന്റെ നടപടി ഉണ്ടാകാത്ത പക്ഷം ജില്ലാ മെഡിക്കൽ ഓഫീസ് പടിക്കൽ സത്യാഗ്രഹം അടക്കമുള്ള ശക്തമായ സമര പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങാനാണ് ആശുപത്രി സംരക്ഷണ സമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അണക്കര.